മുരുകൂട്ടി ഞങ്ങൾ നല്ലിപ്പുള്ളി നാരായണച്ചനടക്കം ഈ പരിസര പ്രദേശത്ത് ഒരുപാട് ഭാഗങ്ങളിൽ വന്നിട്ടുണ്ട്. കേരളം അംഗീകരിച്ച, കേരള സർക്കാർ അംഗീകരിച്ച, കേരള സർക്കാർ ആദരിച്ച, കേരള ജനത മുഴുവൻ പൊറാട്ട് നാടകരംഗത്ത് ഇപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് പരിപോഷിപ്പിക്കുന്ന പ്രഗത്ഭനായ നല്ലിപ്പുള്ളി നാരായണൻ എന്ന ആ കലാകാരൻ നമ്മുടെ സ്റ്റേജിൽ തന്നെയുണ്ട്. അദ്ദേഹം ഈ പ്രായം വരെയും നല്ലിപ്പുള്ളി നാരായണൻ എന്ന ആ ചോദ്യക്കാരന്റെ രൂപത്തിൽ നിന്നതാണ്. ഈ പൊറാട്ട് നാടക കലാകാരന്മാരിന്റെ ഇടയിലുള്ള പ്രത്യേക പ്രച്ഛന്നവശം ആയ ചോദ്യക്കാരന്റെ ആ ഭാവം അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു സംരംഭവും കൂടിയാണ്. എന്തായാലും നാട്ടുകാരും പ്രതീക്ഷിച്ചില്ല, ഞങ്ങൾ കലാകാരന്മാരായ സഹോദരന്മാരും പ്രതീക്ഷിച്ചില്ല. ദൈവികമായ ഒരു നിശ്ചയമാണ് നല്ലിപ്പുള്ളി നാരായണൻ ഈ സ്റ്റേജിൽ നിന്നോട് വരും എന്നുള്ളത്. എന്തായാലും ഇരിക്കുന്ന മഹാജനങ്ങൾക്ക് വേണ്ടി നല്ല മനസ്സ് നിറഞ്ഞ ഒരു വാക്ക് ഞാൻ പറയാൻ പോകുന്നു. പരാശക്തിയായ പരക്കാട്ടി ഭഗവതിന്റെ കടാക്ഷം കൊണ്ട് നല്ലിപ്പുള്ളി നാരായണൻ എത്ര ചോദ്യക്കാരന്മാരുണ്ടെങ്കിലും ഉയർന്നു നിൽക്കും എന്നും. ശ്രീ നല്ലിപ്പുള്ളി നാരായണൻ മലയാള ഗ്രാമീണ നാടക സംസ്കാരത്തിലെ സ്മരണീയ നായക സാന്നിധ്യം. പാലക്കാട് ജില്ലയുടെ തനത് കലാരൂപമായ പൊറാട്ട് നാടകത്തിലൂടെ ജനങ്ങളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ചോദ്യക്കാരൻ. നന്ദി, നമസ്കാരം. അന്നം തരുന്ന ഭൂമിയെ ആരാധനയോടെ പരിപാലിച്ച മണ്ണിൻ്റെ മക്കൾ. കൃഷി അവർക്കൊരനുഷ്ഠാനവും സത്യത്തിൻ്റെ തെളിമയുമാകുന്നു. ചരിത്രത്തിൻ്റെ സഞ്ചാര വഴികളിൽ പണിയെടുക്കുന്നവർ അവർണരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായി മാറി. ഈ ജനവിഭാഗങ്ങൾക്കും ജീവിതമുണ്ട്, കലയുണ്ട്. അവർ തങ്ങൾക്ക് ചുറ്റുമുള്ള ജീവിതം തന്നെ കലയാക്കി, പ്രതിരോധമാക്കി, പുറത്ത് ആട്ടമാടി നിർവൃതി കൊണ്ടു. പുറത്തെ ആട്ടം പൊറാട്ടായും പിന്നീട് പൊറാട്ട് നാടകമായും പരിണമിച്ചു. ഔവ്വയാറുടെയും പരണരുടെയും പരമ്പരയിൽപ്പെട്ട പ്രാചീന കവി സമൂഹമായിരുന്ന പാണസമുദായത്തിൽപ്പെട്ടവരാണ് പൊറാട്ട് നാടകം എന്ന ഗ്രാമീണ നാടോടി നാടകത്തിൻ്റെ ഉപജ്ഞാതാക്കൾ. കൊയ്തൊഴിഞ്ഞ പാടങ്ങളിൽ കളിപ്പന്തലിട്ട് രാത്രികാലങ്ങളിൽ അരങ്ങേറുന്ന പൊറാട്ടുവേഷങ്ങളിലെല്ലാം കീഴാള ജനജീവിതങ്ങളുടെ നേർക്കാഴ്ചകൾ പ്രതിഫലിച്ചു കാണാം. വിരുത്തം പാടി പന്തലിൽ വരുന്ന വേഷങ്ങൾ കളിയാശാനോട് നായക കഥാപാത്രമായ ചോദ്യക്കാരനെ അന്വേഷിക്കുന്നു. ചോദ്യക്കാരൻ ആധുനികതയുടെ പ്രതിനിധി കൂടിയാണ്. വേഷങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ചോദ്യക്കാരൻ രംഗത്ത് വരുന്നു. ഹാസ്യത്തിൻ്റെ അകമ്പടിയോടെ കഥാപാത്രങ്ങളുടെ ജീവിത സംഘർഷങ്ങളെ ലഘൂകരിച്ച് ശുഭമാക്കി യാത്രയാക്കുന്നതാണ് നായകധർമ്മം. സമൂഹത്തിലെ അനീതികളെ ചോദ്യം ചെയ്യാനും ചോദ്യക്കാരൻ ജാഗരൂകനായിരിക്കും. ശ്രീ നല്ലിപ്പള്ളി നാരായണൻ 1953 ചിറ്റൂർ നല്ലിപ്പള്ളി വടക്കും ദേശത്ത് ചെല്ലൻ കല്യാണി ദമ്പതികളുടെ ഏകമകനായി ജനിച്ചു. കുട്ടിക്കാലം മുതൽക്ക് തന്നെ പൊറാട്ട് നാടകത്തോടുള്ള അടങ്ങാത്ത ആവേശം പിൽക്കാലത്ത് പൊറാട്ട് നാടകത്തിലെ ഇതിഹാസം എന്ന സവിശേഷ മാനങ്ങളിലെത്തിച്ചു. നല്ലിപ്പള്ളി നാരായണൻ എന്ന എനിക്ക് സന്ധിക്കാൻ കഴിഞ്ഞത് എൻ്റെ നാടകാന്വേഷണത്തിൻ്റെ താളത്തിൽ എവിടെയും ഒരു സമൂഹ നാടകക്കണക്ക് ചർച്ചയിലിരിക്കാനാണ്. കാരണം സമൂഹവുമായി സംവാദം നടത്തുന്ന കലാകാരൻ അതൊരു വലിയ കാര്യമാണ് നിർവഹിക്കുന്നത് എന്ന് നമ്മൾ അറിയില്ല. അത് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ നാരായണനും ചന്ദ്രനും മണ്ണൂർ ചന്ദ്രനും അടക്കമുള്ള ഒരു ഗ്രൂപ്പ് ഇവിടെ സോപാനത്തിൽ വന്ന് കൊണ്ട് ഞങ്ങളുടെ നടികളിൽ ഞാനും നടിയെ നടന്നാലും ഞാനും ചേർന്നുള്ള ഒരു കൂട്ടായ്മയിൽ അതിൻ്റെ ഉള്ളിൽ ത്രസിക്കുന്ന ആ കലയുടെ പോറാട്ടു നാടകത്തിൻ്റെ ഉള്ളിൽ ത്രസിക്കുന്ന സാമൂഹിക സാന്നിധ്യം സമൂഹത്തെ ഉത്ഭുതമാക്കാൻ ഒക്കെ കലയ്ക്കുള്ള കഴിവ് ഈ കലയ്ക്ക് കേരളീയത വീണ്ടെടുക്കുക അതും ആവശ്യമാണ്. കേരളീയമായ ഒരു മനസ്സ് ഉണ്ട് അവിടെ വലിയ ഗ്രാമങ്ങളിലുണ്ട് കേരളീയും കാശിയും. ഇതിലൂടെ മനുഷ്യൻ്റെ ഉള്ളിലെ താളബോധത്തെ ഉണർത്താൻ കഴിയുന്ന ഒരു കലയാണ് ഈ പോറാട്ടു നാടകം. ഒരു ജനതയെ മുഴുവൻ കളിപ്പന്തലുകളിലൂടെ ഇളക്കിമറിച്ച താരപരിവേഷ നായകനാണ് ശ്രീ നല്ലേപ്പിള്ളി നാരായണൻ. യുവത്വത്തിൻ്റെ പ്രതീകമായ ചോദ്യക്കാരനെ അവതരിപ്പിച്ച് അനശ്വരമാക്കിയ നാരായണനെ അസംഖ്യം ആരാധക വൃന്ദങ്ങൾ ഇന്നും നെഞ്ചിലേറ്റുന്നു. കാലം വരുത്തിയ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഭൗതികമായ ഉന്മേഷം നഷ്ടപ്പെട്ടുവെങ്കിലും കലയുടെ നിറദീപം തെളിയുന്ന ഒരു മനസ്സും ബുദ്ധിയും ഇപ്പോഴും നല്ലേപ്പിള്ളിയുടെ കൈമുതലായിട്ടുണ്ട്. കേരളത്തിലെ ജന്മി കുടിയാൻ പശ്ചാത്തലത്തിൽ വരുന്ന വേഷമാണ് ചെറുമനും ചെറുമിയും. എന്റെ തന്ത തമ്പുരാനാണെങ്കിൽ നീ നമ്മുടെ വീട്ടിൽ വല്ലിക്ക് വരേണ്ടി വരും. കൊടമുറിച്ചോ കാലും മുറിച്ചോ എന്നിട്ട് മുണ്ടികൾ പലങ്ങൾ നടക്കാം. അങ്ങനെ കൊടമുറിക്കല്ല പറഞ്ഞു കൊടമുറി, അതായത് കല്യാണം കഴിക്കണം പറഞ്ഞു. അങ്ങനെ കല്യാണം കഴിച്ച പെണ്ണേ നിങ്ങളുടെ കഴിവെടുത്തുണ്ടോ? എന്റെ കഴിവെടുത്തല്ല, കൊത്തിവലിക്കാൻ വേണ്ടി. നിങ്ങളുടെ കൈവശമുണ്ടോ? കൈവശം പിന്നെ വരുന്നുണ്ട്. എങ്ങനെ കയ്യൊക്കെ വാശുണ്ട് വാങ്ങുക, അങ്ങനെ കീച്ചിലിടുക. അങ്ങനെ കൈവശമല്ല പറഞ്ഞു. നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടോ അപ്പൻകുട്ടി? ഉണ്ട്. എന്താ പേര്? അവളുടെ പേരാണ് അങ്ങനെ വെള്ളത്തിലായത്. പുഴയിൽപ്പെട്ടതല്ല, അയാളുടെ ഭാര്യന്റെ പേര് വെള്ളച്ചി. ഓ വെള്ളച്ചിയാ, ശരി ഞാൻ വിളിച്ചാൽ. എന്നെ വിട്ട് ഓടയ്ക്ക് പോയി. അതെ, അവള് ഓടയ്ക്കും വെക്കോട്ടെ, നീ മുളയ്ക്കും വെക്കോ. എന്നെ വിട്ട് ഓടയ്ക്ക് പോയി. അങ്ങനെ തന്നെ വേണമെന്ന്, അങ്ങനെ തന്നെ എന്നെ കൊണ്ട് കളിച്ച അങ്ങനെ പെണ്ണുങ്ങൾ ആണുങ്ങളെ തന്നെ ഞാനും മറ്റായിരിക്കണം. ഒരു കാര്യമില്ലേ, ഭാര്യ ഭർത്താക്കന്മാര് 600 1000 പണക്കും കണക്കങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും കാര്യാക്കണ്ട, അങ്ങോട്ടും അങ്ങൊക്കെ പറഞ്ഞോണ്ടിരിക്കും. ഇനി സന്തോഷം പറഞ്ഞ് നമ്മുടെ രാജ്യത്തേക്ക് പോണത് അതല്ലേ നല്ലത്. എന്നാ നമ്മളെ മക്കളെ നല്ലേപ്പിള്ളി നാരായണൻ എന്ന് പറഞ്ഞൊരു കലാകാരൻ ചെറിയൊരു കുട്ടിയായിരിക്കും ഇതെല്ലാം ചെയ്തത്. ഇത്രയും ഉയർന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ കലാരൂപം അവതരിപ്പിക്കാൻ പറ്റുന്നില്ല, വളരെ വലിയ ഭാഗ്യം. പൊറോട്ടം കളി വളരെ കുട്ടിക്കാലം മുതൽ അതിനോട് താല്പര്യം തോന്നാനും അത് പഠിക്കണമെന്ന് തോന്നാനും എന്തായിരുന്നു കാരണം? ചെറിയച്ഛന്മാരും അമ്മമാരും ഒക്കെ തൊഴിലുകാരാണ്. അപ്പോൾ അവർ എന്നെ പഠിപ്പിച്ചു. ആ വാത്സല്യത്തിൽ ഞാനും അതിപ്പെട്ടു. ആദ്യ ഗുരു ആരാണ്? ആദ്യ ഗുരു കോന്തം വേലായുധം പറയുന്നു. കോന്തം വേലായുധൻ, പിന്നെ മണിയൻ, നാരായണൻ, ഇങ്ങനെ 3 ആശാന്മാരാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. പിന്നെ അമ്മമാരൊക്കെ ഉണ്ട്, അവര് തൽക്കാലം മാത്രമേ ഉള്ളൂ. ഈ പഠിക്കാൻ ഈ കളരിയിലൊക്കെ എങ്ങനെയാണ് പോയിട്ടുണ്ടായിരുന്നത് അന്ന്? അതിന് പ്രത്യേക കളരി ഉണ്ടായിരുന്നു. കളരിയുണ്ട്. വൈകുന്നേരമായ ഒരു വിളക്കെണ്ണ വേണം അവർക്ക്. ആശാന്മാർ എണ്ണ കൊടുത്ത് ഭക്ഷണത്തിനുള്ള ഈ ഇതൊക്കെ കൊടുത്തിട്ട് വേണം നമുക്ക് ഇത് പഠിക്കാൻ. അപ്പം നാരായണേട്ടനെ എന്തൊക്കെ കാരണം കൊണ്ടാണ് ചോദ്യക്കാരനായി തിരഞ്ഞെടുക്കാൻ കാരണം അവർക്ക് തോന്നിയത് പറഞ്ഞാൽ അമ്മമാരെ മുഴുവനും ഒക്കെ ചോദ്യക്കാരന്മാരാണ്. പേര് നെമ്മേനി, കാശു, വഴിനി, പേരായുധൻ, കുഞ്ഞ, ഇവരൊക്കെ കളിക്കാരും ചോദ്യക്കാരന്മാരും ഇവരൊക്കെയാണ് വേഷക്കാരും. അപ്പോൾ നാരായണത്ത് കൊടുത്താൽ തിരപ്പ് കൂടും എന്നുള്ളത് ആശാൻ തീരുമാനിച്ചു. ആ ശബ്ദം പ്രത്യേകമായി നിലനിർത്താനോ അന്നത്തെ ശിക്ഷണങ്ങളോ അതിൻ്റെ ഇതുണ്ടായിരുന്നോ? അതിന് പ്രാക്ടീസ് ഉണ്ടായിരുന്നോ? പ്രാക്ടീസ് ഇല്ല, നമ്മൾ സ്വയമായിട്ട് എടുക്കണം. സ്വയമായിട്ട് നമ്മൾ മറ്റേ ഇതെടുക്കണം. എന്താ പറയുന്നത്, ഇങ്ങനെ ഒരുത്തി സംസാരിക്കുമ്പോഴേ എന്നൊക്കെ പറയുന്നു. അങ്ങനെ രണ്ട് കൊല്ലോട് കൂടിച്ച് സംസാരം വരുമ്പോൾ ഇതൊന്നും മാറും. മാകാളിയമ്മ ക്ഷേത്രത്തിലാണ് അരങ്ങ് കയറിയത്. ഈ മൂന്നാശാന്മാരും ഒന്നമാര് 10-13 കുട്ടികളായിട്ട് ഞങ്ങൾ എല്ലാവരെയും പഠിപ്പിച്ചത്. ചോദ്യക്കാരൻ എത്രാമത്തെ? 14-15 വയസ്സിലാണ് ചോദ്യക്കാരൻ പഠിച്ചത്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചോദ്യക്കാരനും ഒരുപാട് ആരാധകരുണ്ടാവും കളിസ്ഥലങ്ങളിൽ. അവരുടെ അടുത്തുനിന്ന് പ്രത്യേകമായിട്ടുള്ള പാരിതോഷങ്ങളൊക്കെ ഒരുപാട് വാങ്ങിയിട്ടുണ്ട്. അവർ രാവിലെ എണിച്ച പാരിതോഷങ്ങൾ തരും. അതിനെ സന്തോഷം കൊടുക്കുമ്പോഴേക്ക് വാങ്ങി പോക്കറ്റിലാണ്. അവർ ചിലപ്പോൾ 100 രൂപയാണ് ശരി, 200 അവരെപ്പോഴും കാണാനിട്ട് ചെയ്യണം. അറിഞ്ഞാൽ വിളയോടെ നമ്മുടെ പാടാട്ടിനോടുള്ള വിവാഹം നടക്കുന്നത് എത്രാമത്തെ വയസ്സിൽ? 27ാമത്തെ വയസ്സിലെ വിവാഹം നടന്നു. അതിൽ 3 കുട്ടികൾ. കാവാലം നാരായണ പണിക്കർ സാറിനുമായിട്ട് തിരുവനന്തപുരത്ത് കളരിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൻ്റെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? അനുഭവം പറഞ്ഞാൽ അമ്പടന്ന് വിളിച്ചിന് പോയത് കളരിയിൽ അവർക്ക് കാൽ പഠനം അറിയില്ല. അവർ മറ്റേ ചവിട്ടും ഇതുമില്ല. അപ്പം ഈ പൊറാട്ടും കളിയിൽ കാലുമാനങ്ങൾ ഒരുപാടുണ്ട്. അപ്പം അതൊന്നും കുട്ടികൾക്കൊന്ന് കാണിച്ചു. കുലത്തൊഴിലുകളിൽ വ്യാപൃതരായിരുന്ന ഒരു കൂട്ടം ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത് വളർത്തിയിട്ടുള്ള ഒരു കലയാണ് അല്ലേ? അത് തനി ഗ്രാമീണായിട്ടുള്ള കല. അതന്നെ അവരിങ്ങനെ പറയുമ്പോൾ അവർക്ക് ഈണമില്ല, ഒന്നുമില്ല. ഇങ്ങനെ ഇരുന്ന് ആ മറ്റേ ആരോഗ്യം പാടും. ഇത് പൊറാട്ടിന് എന്തൊക്കെ വാദ്യങ്ങളാണ് ഉപയോഗിക്കുന്നത്? ചെണ്ട, താളം, മൃദംഗം, ജാഡ്ര, പിന്നെ ഹാർമോണിയം. ഇതിപ്പോൾ പാട്ട് സംഘവും ആട്ട സംഘവും വേറെ വേറെ ഉണ്ടോ, അതോ ആട്ടക്കാർ തന്നെയാണോ പാട്ട് പാടുന്നത്? ആട്ടക്കാർ തന്നെയാണ് പാട്ട് പാടുന്നത്, അല്ലാണ്ട് പാടാൻ വേണ്ടിയിട്ട് വേറെ ആൾക്കാരില്ല. കൊട്ടുകാർ മാത്രം, വാദ്യക്കാർ മാത്രം വേറെ അല്ലേ? അവരഭിനയിക്കുന്നില്ല, പാട്ടുകാരും അഭിനയിക്കും. അതാ ഞാൻ അഭിനയിക്കുന്നു പറഞ്ഞത്. ചോദ്യക്കാരൻ വളരെ രസകരമായ പിന്നെ അനേകം സംഭവങ്ങൾ വിശദീകരിക്കും രംഗത്ത്. അത് അതത് കാലത്തെ സമൂഹ ജീവിതത്തിലെ പ്രശ്നങ്ങളാണ്. അത് വളരെ രസകരമായി പറയും. അത് നാടൻ ഭാഷയിൽ ഈ കേൾക്കുന്ന സദസ്സിൻ്റെ അഭിരുചിക്കനുസരിച്ച്, അവരുടെ താല്പര്യത്തിനനുസരിച്ച്, അവരുടെ ജീവിതത്തിനനുസരിച്ച്. അങ്ങനെയാണ് ചോദ്യക്കാരൻ്റെ വിമർശനം. അപ്പോൾ ആ ചോദ്യക്കാരൻ്റെ ഓരോരോ സംഭാഷണം കഴിയുമ്പോഴും സദസ്സ് ഒന്നുകൂടി ഉഷാറാവും, ഒന്ന് സജീവാവും. കാരണം ചോദ്യക്കാരൻ്റെ ചോദ്യങ്ങളൊക്കെ കുറിക്കൊള്ളുന്ന ചോദ്യങ്ങളായി. അതേമാതിരി തന്നെ ചോദ്യക്കാരൻ എന്നുള്ള ആള് ഒരു കവി കൂടിയായിരിക്കും. അതെ, അയാൾ അപ്പം തന്നെ ചിലത് കെട്ടിയുണ്ടാക്കും കവിത. സാധാരണ നമ്മൾ കവിത രചിക്കുക എന്നല്ലേ പറയാ. പക്ഷേ ഈ പൊറാട്ട് നാടകത്തിൽ ഈ പാണന്മാര് കവിത കെട്ടിയുണ്ടാക്കുക എന്നാ പറയാ, പുറം മടഞ്ഞുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ മാതിരി ഭാഷയിൽ കെട്ടിയുണ്ടാക്കുക. അങ്ങനെയാണ്, അങ്ങനെ കെട്ടിയുണ്ടാക്കുന്ന അനേകം കവിതകൾ പൊറാട്ട് നാടകത്തിൽ കാണാം. സമകാലീന ജീവിതവും അന്നത്തെ ജീവിതവും തരും, അന്നത്തെ ജീവിതത്തിന്റെ വിപ്രസരവും തരും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ പാലക്കാട്ടെ കാർഷിക ജീവിതം, കർഷക തൊഴിലാളികളുടെ ജീവിതം ഇത്രത്തോളം അനായാസമായി ശ്രദ്ധിച്ച് പഠിച്ച മറ്റൊരു കലാരൂപം വേറെ ഇല്ല. വാസ്തവത്തിൽ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുടെ മോചനത്തിന്റെ കഥയാണ് പറയുന്നത്. അത് വളരെ പ്രസക്തമാണ്. ഒരു എനിക്ക് തോന്നുന്നു മലയാള നാടകത്തിൽ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നുള്ള നാടകം ഉണ്ടാക്കിയ ഒരു മാറ്റം പാലക്കാട്ടെ പൊറാട്ട് നാടകം പാലക്കാട്ടെ കർഷക തൊഴിലാളികളുടെ ഇടയിൽ ഉണ്ടാക്കി ഒരു മുന്നേറ്റം. അത് വളരെ പ്രസിദ്ധമായ ഒരു കാര്യമാണ്, ചരിത്രത്തിന്റെ ഭാഗമാണ്. ആ ചോദ്യക്കാരൻ രംഗത്ത് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആൾ ചിരിച്ചു. കാരണം അയാളുടെ ഒരു രസപ്പഴിവിയുണ്ട്. അത് ഏറ്റവും കൂടുതൽ നന്നായി പ്രകടിപ്പിച്ച ഒരു ചോദ്യക്കാരനാണ് വാസ്തവത്തിൽ ഈ നല്ലേപ്പള്ളി നാരായണൻ. കവറ പൊറാട്ട് കാർഷിക ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന സ്ത്രീ കഥാപാത്രം രംഗത്തു വരുന്നു. അവരുടെ നാട്ടുഭാഷ മനസ്സിലാകാതെ മറ്റൊരു ഹാസ്യത്തിന് വഴിമരുന്നിട്ടുകൊണ്ട് ചോദ്യക്കാരൻ. എന്തോ നാരായണ വിശേഷങ്ങൾ നല്ല വിശേഷം. സുഖമില്ലായിട്ട് എന്തായി? കുഴപ്പമൊന്നുമില്ല, എന്നാൽ വയ്യാനും മാത്രം. കുഴപ്പമില്ല, വയ്യാനാ. പരിപാടിക്കൊന്നും പോകണ്ടേ? പരിപാടിയുണ്ട്, കന്നിമാസം തുടങ്ങണം. എന്ത് പരിപാടി? ഞാൻ പൊറാട്ടങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. ഞാനും വേറെ കന്നിമാസത്താണ്. അപ്പൊ കളിക്ക് പോകേണ്ട, അങ്ങനെ പിടിക്കാൻ പോകുന്നത്. നല്ലേപ്പിള്ളി നാരായണനും കളിയാശാൻ രാമകൃഷ്ണനും ഇടവേളകളിൽ കണ്ടുമുട്ടിയാൽ പിന്നെ സഹജ ഹാസ്യത്തിന്റെ പ്രാസപ്രവാഹത്തിലൂടെ നമ്മെ വിസ്മയിപ്പിക്കുന്നത് കാണാനാകും. ഈ പ്രായത്തിൽ നമ്മുടെ പാവം തീരുന്നു. കഴിഞ്ഞു പോയത് നമ്മുടെ കുട്ടിക്കാലത്ത് ഫ്ലാഷ് ബാക്കാ. പിന്നെ അതിലെ കാര്യങ്ങളുള്ളൂ അല്ലേ? നല്ലേപ്പിള്ളി നാരായണൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എൻ്റെ ബാല്യകാല സുഹൃത്തുക്കളിൽ ഒരാളും ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുമാണ്. ഈ പണ്ട് ഞങ്ങൾ സ്കൂളിൽ പോകുന്ന കാലം മുതൽ തന്നെ നാരായണൻ എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു ക്യാരക്ടറിൻ്റെ ഉടമയാണ്. അന്ന് തന്നെ ഞങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ നിമിഷകവി എന്ന് പറയുന്ന പോലെ ഏത് തമാശ രീതിക്ക് അതിനെന്തെങ്കിലും ഒരു മറുവാക്ക് പറഞ്ഞ് ഞങ്ങളെ എപ്പോഴും സന്തോഷിപ്പിക്കാറുള്ള ഒരു നാരായണനാണ്, എൻ്റെ സുഹൃത്താണ്. നാട്ടുവർത്തമാനങ്ങളിൽ നല്ലേപ്പിള്ളിയുടെ സാന്നിധ്യം കാത്തിരിക്കുന്ന ഗ്രാമീണർ തങ്ങളുടെ ചോദ്യക്കാരൻ്റെ വരവിനെ സർവാത്മന സ്വാഗതം ചെയ്യുന്നു. നല്ല പിന്നെ ശാരീരികമായ സൗകുമാര്യം, വളരെ വളരെ ഘനപ്പെട്ട ശബ്ദം, അതേപോലെ തന്നെ ഭാവാഭിനയങ്ങളുടെ മുഖത്ത് മിന്നിമറയുന്ന ഈ തീവ്രതകൾ, ഇതൊക്കെ നാരായണൻ്റെ ഗിഫ്റ്റാണ്. നാരായണന് ജന്മനാ കിട്ടിയിട്ടുള്ള ഒരു പ്രത്യേക എന്താ പറയുക കഴിവാണ്, സിദ്ധിയാണ്. ഈ ശബ്ദവിന്യാസത്തെ പറ്റിയിട്ട് ഒരു നാടൻ തിലകൻ, നമ്മുടെ പിന്നെ നാഷണൽ അവാർഡ് നേടിയ തിലകൻ, അതുപോലെ തന്നെ പിന്നെ ഭരത് ഗോപി, ഇവരൊക്കെ അഭിപ്രായം പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് ഗോപി പറഞ്ഞത്? ചവിടിനെ തൂക്കിക്ക് അതൊന്നും കിട്ടില്ല, ഈ സാധനം നിലപിടിച്ചതാണ്, ഒരുപാട് നിലപിടിച്ചില്ല, അതുപോലെയാണ് അയാളും കൂടുതൽ ശബ്ദം കൊടുക്കണ്ട. അധ്വാനമാണ്. കേരള സർക്കാരിൻ്റെ സംഗീത നാടക അക്കാദമി അവാർഡുകൾ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നല്ലേപ്പിള്ളിയെ തേടിയെത്തിയിട്ടുണ്ട്. യുവതലമുറയോട് എന്താണ് നല്ലേപ്പിള്ളി നാരായണേട്ടനെ? യുവതലമുറയോടുകൂടിയിട്ട് നമ്മളോടൊപ്പം വരികയെന്ന് പറഞ്ഞ് നമ്മൾ അതിന് പാഴ്ത്തി കൊടുക്കാനും കാണിച്ചു കൊടുക്കാനും തയ്യാറാണ്. പക്ഷെ ഒരാൾ പറഞ്ഞു തരണം, എന്നാൽ നമ്മുടെ കയ്യിലുള്ളതൊക്കെ കംപ്ലീറ്റ് അവിടെ കൊടുക്കും. ഇതിപ്പോൾ പഠിക്കാനൊന്നുമില്ല, അതൊക്കെ സ്വയം വരുന്നത് തന്നെ. കളിയാശാൻ രാമകൃഷ്ണനായിട്ടുള്ള നിങ്ങളുടെ രാമകൃഷ്ണൻ ഞങ്ങളും കുറേ കാലങ്ങളായി ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. നല്ലേപ്പിള്ളി നാരായണൻ പറഞ്ഞ ആളുടെ സ്വരം പറഞ്ഞ ഇന്നൊക്കെ മൈക്കിൻ്റെ അകമ്പടിയുണ്ട്, ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. നാരായണച്ചൻ ചോദ്യക്കാരൻ കളിക്കുന്ന സമയത്ത് രണ്ട് റാന്തൽ വിളക്കാണ്. അത് ചിലപ്പോൾ അടുത്തിരുന്നാലും കൂടി നാരായണച്ചനാണോ എന്നറിയില്ല, സൗണ്ട് കേട്ടാലും മനസ്സിലാക്കും. കീഴാള വർഗങ്ങളുടെ കുടുംബജീവിതം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അതാണ് ജാതി അടിസ്ഥാനത്തിൽ വരാൻ കാരണം. പൊറാട്ട് നാടകത്തിൽ ചോദ്യക്കാരൻ തന്നെ ഏത് സമുദായക്കാരനായിക്കോട്ടെ, അയാൾ സമൂഹത്തിൻ്റെ ചോദ്യക്കാരനാണ്, അല്ലാതെ ഒരു കളിയിലെ ചോദ്യക്കാരനല്ല, സമൂഹത്തിൻ്റെ. കുറവൻ കുറത്തി വേഷം, കൈനോട്ടക്കാരായി വരുന്ന ദമ്പതിമാർ തമ്മിലുള്ള അകൽച്ചകളെ ഇല്ലാതാക്കുന്ന ചോദ്യക്കാരൻ. ഞങ്ങളൊക്കെ തൊങ്ങനുള്ള ജാതിയാണ്. ഞങ്ങളുടെ ഈ കുറവര ജാതി ഉണ്ടല്ലോ, ആ ജാതി 6 മാസം കാട് 6 മാസം വീട് എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. അപ്പൊ എന്റെ ഭാര്യ കൈരേഖ നോക്കാൻ പോയതല്ലേ, ഞാനും വിട്ടുപിരിഞ്ഞു പോയിരിക്കല്ലേ, എവിടെ വെച്ച് കണ്ടുമുട്ടിയില്ലേ? നിലവിളക്ക് തൊട്ടൊരു സത്യവാചകം ചെയ്ത് ഞങ്ങൾ അങ്ങനെ സന്തോഷം പോലെ പോകുള്ളൂ. അതെയോ? അതെ. അച്ഛനൊരു ഉപകാരം ചെയ്തു തരുന്ന എനിക്ക് വേണ്ടി ഒരു വിളക്കെടുക്കണം. നിങ്ങൾ നല്ലേപ്പിള്ളി നാരായണനെ അദ്ദേഹത്തിൻ്റെ സ്തുത്യർഹമായ കഴിവിനെ എല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അത് താമസിച്ചിരിക്കുന്നു. തിരിച്ചറിയാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. ഈ റിതം മുന്നോട്ട് പോകുന്ന യാത്രയിൽ ഒരു വികസനത്തിൻ്റെ ശ്രുതിയായി, ഒരു 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 പാരമ്പര്യത്തിൻ്റെ ശ്രുതിയായി, പാരമ്പര്യത്തിൻ്റെ ശ്രുതി ഉൾക്കൊള്ളുന്ന പുതുമയിലേക്ക്, പഴമയിൽ നിന്നും പുതുമയിലേക്ക് നല്ല വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും. മണ്ണും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ഉറവ് പറ്റാത്ത നാട്ടറിവുകൾ പൊറാട്ട് നാടകം എന്ന ഗ്രാമീണ കലയിലൂടെ ജനമധ്യത്തിൽ അവതരിപ്പിച്ച ഉത്തമനായ കലാകാരൻ ശ്രീ നല്ലേപ്പിള്ളി നാരായണൻ വിശേഷണങ്ങൾക്കും അപ്പുറമുള്ള ശ്രേഷ്ഠ വ്യക്തിത്വമാവുന്നത് ഇങ്ങനെയൊക്കെയാണ്. പ്രകൃതിയുടെ താളം തെറ്റുമ്പോൾ ചോദ്യക്കാരൻ അസ്വസ്ഥനാകുന്നു. പിന്നീടത് സമൂഹ മനസാക്ഷിയുടെ ഉണർത്തുപാട്ടായി കളിപ്പന്തലുകളിൽ എത്തുകയും ചെയ്യുന്നു. 100 കാലം അരങ്ങ് കീഴടക്കുകയും പ്രേക്ഷക മനസ്സുകളിൽ ചിരിയുടെയും ചിന്തയുടെയും മായാത്ത ദൃശ്യാനുഭവങ്ങൾ പകർന്നു നൽകുകയും ചെയ്ത അപൂർവ പ്രതിഭ. ഉത്തമഹാസ്യത്തിന്റെ ചടുലമായ പ്രയോഗം കൊണ്ട് സമ്പന്നമായ രാവുകളിൽ ചിലരെങ്കിലും ബോധവൽകൃതരായെങ്കിൽ അത് ഈ ചോദ്യക്കാരൻ്റെ വിജയമാണ്. ശ്രീ നല്ലേപ്പിള്ളി നാരായണന്റെ ജീവിതം സാർത്ഥകമാകുന്നതും ഇപ്രകാരം തന്നെ.